ഡേ നീ രാജപ്പന്റെ മോളല്ലേ എനിക്ക് അയാളെ 2 ലക്ഷം രൂപ തരാനുണ്ട് അയാൾ എന്നെ കാണാതെ മാറി നടക്കുവാണ് ആ സാരമില്ല എൻ്റെ കയ്യിൽ കിട്ടും എന്ത് കാര്യത്തിനാ അച്ഛൻ നിങ്ങളെ ഇന്ന് പൈസ വാങ്ങിച്ച് ഞങ്ങളോട് ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അറിയുന്നത് എങ്ങനെയാ അച്ഛൻ എന്തിനാ കാശ് മേടിച്ചതെന്ന് അതെ അച്ഛൻ വാങ്ങിച്ച കാശിന്റെ കാര്യം ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ അച്ഛനോട് നേരിട്ട് ചോദിക്ക സണ്ണിജോ രാജപ്പൻ ഇത്രേ സുന്ദരികളായ പെമ്പിള്ളേരുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ അത് രാജപ്പന്റെ മക്കളൊന്നും അല്ല അത് കരിങ്കൽ കോറി പണി ചെയ്ത സൗദാമണിയുടെ മക്കളാ വെറുതെ അല്ല ഞാൻ രാജപ്പന് 2 ലക്ഷം രൂപ കൊടുത്തത് കിട്ടൂല എന്ന് എനിക്കറിയാം ഇങ്ങോട്ടും വഴി അങ്ങോട്ടും വഴി ഇങ്ങോട്ടും വഴി എന്റെ അച്ഛ എന്താ ഈ കാണിക്കുന്നത് കുടിച്ച് ലെക്ക് കേട്ട് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എനിക്കെങ്ങ വേണ്ട അതെ അതെ മേലോത്തെ ആ സണ്ണിയുടെ നിന്ന് അച്ഛൻ 2 ലക്ഷം രൂപ വാങ്ങിച്ചായിരുന്നോ മേടിച്ചോന്ന് ഈ പൈസ മേടിച്ച് നിങ്ങൾ എന്നാ ചെയ്ത് ഈ കുടുംബത്തിന് വരുന്നോ രണ്ട് മക്കളുണ്ടെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടോ അച്ഛൻ ഇങ്ങോട്ട് വന്ന് കേറിയില്ല അപ്പോഴത്തേക്കും തുടങ്ങി കാശ് കൊടുക്കാണ്ടേ കൊടുക്കണ അതിനിപ്പ ഇങ്ങനെയായിരുന്നു വഴക്കുണ്ടാക്കണ്ട ഓ മകളുടെ ഒരു വക്കാലത്ത് വാ അച്ഛ അവരങ്ങനെയൊക്കെ പറയും അത് അവരുടെ ബുദ്ധിമുട്ടുണ്ട വീടിന്റെ വിളക്കും അച്ഛൻ ഒരു സഹായവും എത്ര നേരം ഇവിടെ നോക്കിയേക്കണു എത്ര അവനെ വിളിച്ചു ആ ഫോണൊന്നും എടുത്തൂടെ എന്റെ കൂടെ എന്റെ ചേട്ടനുണ്ടായിരുന്നു അതാ ഞാൻ ഫോൺ സൈലന്റ് ആക്കിയത് ഓ അത് ശരി അപ്പൊ ഞാനാണ് ചേട്ടനാണ് സുനിൽ വിളിച്ചത് ഏത് നേരം നോക്കിയാലും ചേട്ടൻ ചേട്ടൻ എനിക്കൊരു സ്ഥാനമില്ല ഏ പ്രിയ അവിടെ നിക്ക് അവിടെ നിക്കാൻ ഏയ് ഈ ദേഷ്യം കൊള്ളോ കേട്ടോ എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് എന്റെ ചേട്ടനെ പഴിയായിരുത് താൻ ആരെ വേണമെങ്കിലും എന്തും പറഞ്ഞു എന്റെ ചേട്ടനെ പറയാൻ നിൽക്കരുത് ബാ കേറ് ഞാനില്ല എനിക്ക് വീട്ടിൽ പോണം എന്നാ പോക്കോ ഒരുമാതിരി ആളെ ഒട്ടാക്കരുത് എന്താ പോണില്ലേ കേറി സുനിലേ ഞാൻ പറഞ്ഞ കാര്യം നീ അച്ഛനോട് ചോദിച്ചോടാ മോനെ ഞാൻ ആ സുനിലിനോട് പറഞ്ഞത് എന്റെ അവസ്ഥ മോൻ അറിയാമല്ലോ പഠിത്തം നിർത്തി അച്ഛനെ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു അച്ഛാ അവന്റെ പഠിത്തത്തിന്റെ ചെലവ് ഞാൻ നോക്കിക്കൊള്ളാം എനിക്കോ പഠിക്കാൻ പറ്റിയിട്ടില്ല സുനിലേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ വേഗം ഡ്രസ് മാറി വാ രായപ്പ വരുന്നുണ്ടല്ലോ രായപ്പാ രാജപ്പ ഇവിടെ വന്നേടാ നീ എന്റെ കാശ് വാങ്ങിയിട്ട് മുങ്ങി നടക്കണല്ലേ എന്റെ കാശ് എവിടെടാ തരാം സണ്ണി അങ്ങനെ പറഞ്ഞെ രായപ്പ ശരിയാവണേ രായപ്പൻ കാശ് കൊണ്ട് ഉപയോഗിച്ചല്ലേ സ്വന്താവശ്യത്തിന് സണ്ണി ഒരു മാസം കൂടി സമയം തരണം ഒരുമാതിരി മറ്റേ സ്വഭാവം എടുത്ത് കാണിക്കരുത് കുടുംബം ഞാൻ ഇല്ലാതായി കളയും രായപ്പൻ ഇത് പറഞ്ഞു കഴിച്ചേ ഇനി രണ്ടുപേർക്കും ഗുണമുള്ള കാര്യം ഞാൻ പറയാം രായപ്പന്റെ ഇളയ മോളെ തണ്ണീസിന് കല്യാണം കഴിച്ചാക്കുള്ളൊരു ആഗ്രഹമുണ്ട് അതാകുമ്പോ രായപ്പൻ കൊടുക്കാനുള്ള കാശും കൊടുക്കണ്ട എന്തു പറയുന്നു വിളിച്ചിരുന്നു പെട്ടെന്ന് ചെല്ലാം പറഞ്ഞു തന്നെ എത്ര നേരം ഞാൻ വിളിക്കുന്നു വേണ്ട സുനിൽ പൊക്കോ ഞാൻ വൈകിട്ട് വിളിച്ചോളാം Thank you.
ഡോക്ടറെ, ഇപ്പൊ എന്നാ പേഷ്യന്റിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. സാർ ജസ്റ്റ് ഒന്ന് കാണൂ. ബി പി ഒന്ന് നോക്ക്. സാർ സാർ 120 ആണ്. ഓക്കെ സാർ ഇരിക്ക. സുനിലിന്റെ ആരാണെന്നാ പറഞ്ഞേ? ഇത് അച്ഛൻ, ഞങ്ങൾ കൂട്ടുകാരാ. സാറേ, എന്റെ മോൻ എന്നാ പറ്റിയതാ? ഇന്നലെ പരീക്ഷ എഴുതാൻ പോയത്. എന്റെ മോൻ എന്നാ പറ്റിയതാ സാറേ? അച്ഛാ കരയാതിരിക്ക അച്ഛാ, സുനിൽ ഒന്നും ആവില്ല. സുനിലിന് ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയാണ്ടിരിക്കില്ല ഡോക്ടർ. സാറേ, എനിക്ക് എന്റെ മോനെ കാണണം സാറേ. അച്ഛാ കരയാതിരിക്ക അച്ഛാ. പേരെന്താ പറഞ്ഞേ? സുനിൽ. നോക്കൂ സതീഷ്, കാര്യങ്ങൾ തുറന്നു പറയാതെ വയ്യ. പുറകിൽ നിന്ന് തലയ്ക്ക് ശക്തമായ അടിയാണ് കിട്ടിയിരിക്കുന്നത്. സുനിലിന് ആരെ ഓർമ്മയില്ല, ആകെ ഒരു അബോധാവസ്ഥയിലാണ്. ഇവിടെ ആരുമില്ലേ? അതെ, എസ് ഐ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടോ. നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത് ഈ നിൽക്കുന്ന സണ്ണിക്ക് 200,000 രൂപ കൊടുക്കാനുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. സാർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ആധാരം പണയം വെച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല സാർ. ഇപ്പോൾ അറിഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ. അങ്ങനെ ഭീഷണിയൊന്നും വേണ്ട സാർ, ഇതിലെന്തോ ചതിയുണ്ട്. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ ആരെയാണ് നിയമം പഠിപ്പിക്കുന്നേ? പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി കേട്ടോ. സണ്ണി, നിന്റെ വീട്ടിലാണ് കൊലപാതകം നടന്നത്. സണ്ണിക്കെതിരെ ഒന്നും വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. അല്ല, ആ കൂടെ ഉള്ളമാരെ എവിടെയാ? അവരെ ഞാനങ്ങ് മാറ്റി കുറച്ച് ദിവസത്തേക്ക്. വിളിച്ചോണ്ട് പോടി നിന്റെ മോളെ, പറഞ്ഞ് കേട്ടാ നിനക്കുള്ള. ഞാൻ വിളിക്കും, അതനുസരിച്ച് കാര്യങ്ങളാണ് നടത്തണം. ശരി ശരി. ഏത്? എന്തിനാ വന്നത്? പഠിപ്പിച്ച് പഠിപ്പിച്ച് ഈ കോലത്തിലാക്കി, എന്നിട്ടും വന്നിരിക്കുക. മോനെ വാ മോനെ. എടി, നിനക്കൊക്കെ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. സാറേ, സംരക്ഷണ ഈ കാക്കിക്കുള്ളിൽ നിന്ന് ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ അനിയത്തി, അവക്ക് നീതി കിട്ടണം. നീതി കിട്ടിയില്ലെങ്കിൽ വികാരം ചോരത്തിളപ്പാണ് സാറേ. നീ എന്നെ പഠിപ്പിക്കണോടി? ഞങ്ങൾ ഉപദ്രവിക്കില്ല സാറേ. എന്താ സാറേ ഇത്? അത് ചോദിക്കാൻ നീ ആരാടാ? ഇത് എന്റെ വീടാ, ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന. സാറിന് എന്നാ അറിയേണ്ടത്? വനിതാ പോലീസിലാണ്ട് വീട്ടിൽ കയറി തോന്നിയാസം കാണിച്ചതിന് സാറിനതിന് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. നീ അങ്ങോട്ട് വാടാ, പരാതി കൊടുക്ക. ആരുമില്ലേ ഇവിടെ? എന്താ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയേ ഉള്ളൂ. വരൂ, കയറിയിരിക്കൂ. സുനിലേ, എന്താ സുനിലേ, എന്താ സുനിലേ പറ്റിയത്? സുനിലേ, സുനിലേ, എന്താടാ പറ്റിയത്?
സതീഷ്, ഇന്നലെ എന്താ സുനിലിന് പറ്റിയത്? ഇന്നലെ ആ ഫോട്ടോ നോക്കിയാണല്ലോ കരഞ്ഞത്. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്തിനാ രേണു എന്നെ കാണണം എന്ന് പറഞ്ഞേ? ഒന്നുമില്ല, വെറുതെ പോയ കാലങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്തുപോയി. എൻ്റെ അനിയത്തി, അവളായിരുന്നു വീട്ടിലെ എല്ലാം. ഇന്ന് അവളുടെ ജന്മദിനമാ. ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കണ്ട. ആരുമില്ലെന്ന് തോന്നൽ തനിക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലിടൂ. അടുത്തുണ്ടാകണമെന്ന് തോന്നും. അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അർഹതയില്ലാത്തവളായി ഞാൻ. ഒന്നിച്ച് ജീവിക്കണമെന്നോ കൂടെ കൂട്ടണമെന്നോ ഞാൻ പറയില്ല. പക്ഷെ എനിക്കാരുമില്ല. കരയെ മാത്രം വിധിക്കപ്പെട്ടവളാ ഞാൻ. ഡോക്ടർ, ഈ ഫോട്ടോ കണ്ടോ? ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് സുനിൽ വയലുണ്ടായത്. ഈ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഓ, ഐ സി. അമ്മയൊന്ന് കാണണം, അവരോടൊന്ന് സംസാരിക്കണം. അവളുടെ മരണത്തിന് കാരണക്കാരായ ഒരുത്തിനെ ഞാൻ വിടില്ല. ആൽബിൻ, സുനിൽ, വേഗം പാടാ, ഇവിടെ ഉണ്ടാ അമ്മ. അവിടെ നിന്നെ വിടില്ല, നീ എന്റെ പ്രിയനെ കൊന്നിരടാ. സണ്ണിസ, രക്ഷിക്കണം ആ പിള്ളേരൊന്നുള്ള പ്രശ്നം ഉണ്ടാക്കണം. നിന്നോട് ഓടിക്കോറി ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞത്? നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ചാടരുത്. പിന്നെ ഇങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ടാ ശ്രമിച്ചു ഞാൻ പോടാ. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്താന്ന് വെച്ചാ പോയി ചെയ്യ്. എടാ നാറി, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചു? അവൾക്ക് എന്ത് പറ്റി? അമ്മേ, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ എന്താ ഈ പറയുന്നേ? എന്റെ മോൾക്ക് എന്ത് പറ്റി? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മ എന്താ ഈ പറയുന്നേ? അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മോളെ, അച്ഛൻ ഒരു അബദ്ധം പറ്റി പോയി മോളെ. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എന്തിനാ എന്നെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത്? അച്ഛാ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോള് പേടിക്കണ്ട, ഈ ഇരിക്കുന്ന ചേട്ടന് മോളെ കല്യാണം കഴിച്ചോളൂ എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ വന്നതേയുള്ളൂ. മോള് വിഷമിക്കേണ്ട, അച്ഛൻ കൂടെ ഉണ്ടല്ലോ. മോളെ, മോള് വിചാരിച്ച അച്ഛൻ്റെ എല്ലാ കടങ്ങളും തീരും. അതുകൊണ്ടല്ലേ മോളെ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഹഹ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 ഹ
എന്തിനായിരുന്നു അച്ഛാ നമ്മുടെ പ്രിയ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിശ്വസിച്ച എന്തിനായിരുന്നു അച്ഛാ നമ്മളെ മോടോട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവള് നമ്മുടെ വീട്ടില് ഒത്തിരി സ്നേഹത്തോടെ കഴിഞ്ഞതല്ലേ എന്തിനായിരുന്നു അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ മോളുടെ ആത്മശാന്തിക്ക് വേണ്ടി നിന്നെ പോലെയുള്ളവൻ ജയിലിലേക്കല്ല പോണ്ടത് നരകത്തിലേക്കാ ഇതുപോലുള്ള അച്ഛന്മാരി ഭൂമിയിൽ വേണ്ട